മോളെ, ഇതൊക്കെ അവര് പറഞ്ഞു പിടിപ്പിച്ച കഥകളല്ലേ? അല്ലെങ്കിലും ആരെങ്കിലും സ്വന്തം പിഴവുകളെ പറ്റി പറയോ മോളെ? തെറ്റുകൾ സമ്മതിക്കോ? അതെ, സമ്മതിക്കില്ല. അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായി വീഴ്ച സമ്മതിക്കാത്തത്. കുഞ്ഞായിരുന്നപ്പോ എന്റെ അമ്മ അച്ഛന്റെ ബന്ധുക്കളെ സ്നേഹിക്കാനാ പഠിപ്പിച്ചത്. അതിന്റെ പേരിൽ അമ്മയെ കുറ്റപ്പെടുത്തി പലപ്പോഴും. എന്നാ ഇന്ന് എനിക്ക് ശരി എന്താണെന്ന് അറിയാം. ആരുടെ ഭാഗമാണ് ക്ലിയർ എന്നറിയാം. അതുകൊണ്ട് എന്റെ തലയിലേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നൊന്നും കേറില്ല. എന്റെ അച്ഛനെ ഒന്ന് അപകടത്തിൽ പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോ എനിക്കിവിടെ ഈ രീതിയിൽ കഴിയേണ്ടി വരില്ലായിരുന്നു. അഭിയറിന് വേണ്ടി മത്സരിക്കേണ്ടി വരില്ലായിരുന്നു. അമ്മയ്ക്കും താല്പര്യമില്ല അവിടേക്ക് വരാൻ. മുത്തശ്ശന്റെ ബാലീച്ചയുടെ അരികിലേക്ക് പോവാനാ അമ്മയും പറയുന്നേ. പോകാ ശേഖര, നമ്മളെ മോക്ക് മനസ്സിലാവത്തില്ല. എന്നെങ്കിലും മോള് തിരിച്ചറിയും മോക്ക് വേണ്ടി മാത്രം ജീവിച്ചവരാണ് നമ്മളെന്ന്. ഇതാ ഈ നാട്ടിലേക്ക് നമ്മൾ വരാതിരുന്നത്. വന്നാ മോളെ നഷ്ടപ്പെടുമെന്ന് അറിയായിരുന്നു. ദേ നഷ്ടപ്പെടുകയും ചെയ്തു. വാമേ വാമേ. ബാലമോള് വിളിച്ചാൽ മാത്രമേ ആ കുട്ടി വരൂ. അത് നമുക്ക് മനസ്സിലായി കാണും. മോള് വരുമ്പോ അത്രയ്ക്ക് സന്തോഷം അനുഭവിക്കുന്നൊരു ഗായത്രി. അനിയത്തിയെ ഭയക്കണ്ട, എത്രത്തോളം സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുവോ അതേ അളവ് മോളോട് ഗായത്രിക്കുണ്ട്. ആരുടെ കൂടെ പോണമെന്ന് ഞാൻ ചോദിച്ചു, പെട്ടെന്നായിരുന്നു ഉത്തരം. ബാലേച്ചിക്കൊപ്പം കഴിയുന്ന ഇഷ്ടമൊന്ന്. പക്ഷേ മോനെ, മോളുടെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്ക് അതത്ര താല്പര്യമല്ല. പ്രത്യേകിച്ച് മോള് പ്രസവത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത്. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ബാലമോൾ നോന്ന് പറഞ്ഞ ഗായത്രി വീണ്ടും വിഷാദത്തിലേക്ക് വീഴും. അത് കടുത്ത നിരാശയ്ക്ക് വഴിമാറും. അങ്ങനെയുള്ള നിമിഷങ്ങളിലാണ് മനുഷ്യൻ സൂയിസൈഡിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. വേണ്ടെങ്കിൽ ഞാൻ വരാം. ഞാൻ വന്ന് മോളെ വിളിക്കാം. സത്യങ്ങൾ അറിയുമ്പോ മുന്നും പിന്നും നോക്കാതെ എല്ലാം നശിപ്പിക്കുന്ന ഗായത്രി മോളെയാ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അവിടെ സ്വയം ശിക്ഷിക്കാൻ ശ്രമിച്ചതല്ലാതെ ആരെയും വെറുത്തില്ല എന്റെ കുഞ്ഞ്. ശത്രുവായി മോള് കാണുമെന്ന് ചിന്തിച്ച ബാലമോളെ പോലും ഇനി ആ പഴയ സ്വഭാവത്തിലേക്ക്, അപകടകാരിയായ ഗായത്രി മോളിലേക്ക് മോള് തിരിച്ചു പോവുമോ എന്ന് ചോദിച്ചാ എന്തായാലും ഉപബോധ മനസ്സിലെവിടെയോ ചെറിയ പകയുണ്ടോന്നൊരു സംശയം. ഒരിക്കലും ഉറങ്ങായിരുന്ന മോള് സ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. ഇടയ്ക്ക് കൊല്ലണം, എനിക്ക് കൊല്ലണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഉണർന്നപ്പോ ഞാൻ സ്വപ്നത്തെ പിരിത്തിറക്കി. ഒരു കൊച്ചു കുഞ്ഞിനെ ആക്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധനെ സ്വപ്നം കണ്ടതായി ഗായത്രി പറഞ്ഞു. എങ്കിലും അതിന് പല അർത്ഥങ്ങൾ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അവിടെയാണ് സാറേ നേരെ സംശയം. ഒറ്റപ്പെടലുകൾ, അവഗണന, ഇതൊക്കെ വരുമ്പോഴാ ഇങ്ങനെയുള്ള പേഷ്യൻസ് അങ്ങനൊരു അവസ്ഥയിലേക്ക് ചെന്നപ്പെടുന്നത്. ബാല തിരികെ വിളിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ഗായത്രിമോളുടെ മനസ്സിളക്കി മറിയും. ശക്തമായ ആ തിരയിൽ എന്ത് തീരുമാനമെടുക്കുന്നുവോ അത് നടത്തിയെടുക്കാൻ അമിതമായ ആവേശമായിരിക്കും. സാറേ, ഏതായാലും ബാലമോൾ കൂട്ടിക്കൊണ്ടുവരട്ടെ. സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടും ചേച്ചിയെ ശത്രുവായി കാണാത്ത മോള് ഇവിടെ ട്രീറ്റ്മെന്റ് കൂടി കഴിഞ്ഞതുകൊണ്ട് അപകടകാരിയാവും തോന്നില്ല.
മോൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വിളിക്കാനായി വന്നിട്ടുണ്ട്. മോൾ ആഗ്രഹിച്ചിരുന്ന ആള്. ഇത്രയും കാലം സ്വന്തം വിവാഹം കഴിഞ്ഞെന്ന് പോലും പറയാനാവാതെ പലതും മറച്ചു പിടിച്ചായിരുന്നു ബാലമുള്ള ജീവിതം. ദേ, എന്നാലിപ്പോ ഗായത്രിക്ക് എല്ലാം അറിയാം. അതുകൊണ്ട് ഇനിയാണ് നിങ്ങൾ സ്വന്തം തറവാട്ടിൽ യഥാർത്ഥ ചേച്ചി അനിയത്തിയായിട്ട് ജീവിക്കാൻ പോകുന്നത്. പിന്നെ ദേ, ഓർമ്മ വേണം, ബാലമുള്ള ഭാര്യയാണ്, നാളെ അമ്മയും. ആ സമയത്തെ ചേച്ചി അടക്കി പിടിച്ചോണ്ടിരിക്കാൻ ശ്രമിക്കരുത്, അങ്ങ് വിട്ടുകൊടുത്തേക്കണം. അച്ഛനെങ്ങി വന്നെങ്കിൽ മോൾക്ക് പിന്നെ ആരും വേണോന്ന് തോന്നില്ലായിരുന്നു. ഞാൻ പോയാലും അച്ഛൻ മോളുടെ കൈപിടിച്ച് നടന്നേനെ. പിന്നെ മുത്തച്ഛനും അമ്മയൊക്കെ അരികിലുണ്ടല്ലോ. വല്ലച്ഛനോടനെ വരുമോ? കളഞ്ഞു പോയ ആളെ കണ്ടുകിട്ടിയെന്ന് പറഞ്ഞപ്പോ മോളെ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് വരുമെന്ന് കരുതിയതാ. എന്നാ പിന്നെ വിളിച്ച് വിവരം തിരക്കുന്നതല്ലാതെ വരുന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. അച്ഛൻ വരും. ഈ ട്രീറ്റ്മെന്റ് അല്ലേ, ഒരു കോഴ്സ് പൂർത്തിയാവാതെ ഡോക്ടർമാർ പോകാൻ സമ്മതിക്കില്ല. അതാ, എന്നാ നമുക്ക് അങ്ങോട്ട് പോയാലോ ചേച്ചി? ജർമ്മനിയും ഒന്ന് കാണാലോ. ഞാൻ അതേപ്പറ്റി പറയുമ്പോഴൊക്കെ എതിർക്കുന്നത് അച്ഛൻ തന്നെയാ. അത് മോളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനെ കുറിച്ച് അച്ഛൻ അറിഞ്ഞൂടെ? അതാ വിലക്കുന്നത്. സാരല്ല, ഒരു കുഞ്ഞൊക്കെ ജനിക്കട്ടെ, പിന്നെ ബാലം കാണാൻ വരാതിരിക്കൂ. വീഡിയോ കോളിലേക്ക് വരാൻ പറഞ്ഞ ഇപ്പൊ അതുമില്ല. അച്ഛനെ അങ്ങനെ പോലും കാണണ്ടെന്നാണോ? അച്ഛനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. മൊബൈലിന്റെ റൈസ് ഇപ്പോ ബോഡി നെഗറ്റീവായി ബാധിക്കാം. അതുകൊണ്ടാ വിളിക്കാൻ പോലും പിശുക്ക് കാണിക്കുന്നത്. അച്ഛൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എല്ലാവരുടെയും വേദന ഈ ഗായത്രി മോളായിരുന്നു. മോളെ ദേ മിടുക്കിയാക്കി അങ്ങോട്ട് തിരികെ തരിക. ഇനി ഭയക്കാതെ ചേച്ചിക്ക് അനിയത്തിക്കൊപ്പം ജീവിക്കാം. എങ്കിലും ദേ ഇയാളെ പരിധി വിട്ട് അങ്ങ് സ്നേഹിക്കരുത് കേട്ടോ. അങ്ങനെ അടക്കി പിടിച്ചാ പിന്നെ വിട്ടുപോകില്ല. ചേച്ചിയെ മാറി താമസിക്കാൻ സമ്മതിക്കേയില്ല. അതായതേ അഭിക്കൊപ്പം പിന്നെ ബാലമൊക്കെ ജീവിക്കാൻ പറ്റില്ലെന്ന്. അങ്ങനൊന്നുമില്ല ചേച്ചി, എനിക്കറിയാം ചേച്ചിയുടെ കടമകളൊക്കെ. ശല്യമാവില്ല ഞാൻ ഒരിക്കലും. ഏ മോൾ, എനിക്കൊരു ശല്യമല്ല, ആശ്വാസം. അവരൊന്നിച്ച് താമസിക്കുന്നത് എപ്പോഴെങ്കിലും അപകടം ഉണ്ടാക്കാം ബാലമോൾക്ക്. അതിനെപ്പറ്റി മനസ്സിലാക്കിയ സ്ഥിതിക്ക് എന്നും അവരൊന്നിച്ച് കഴിയുന്നത് ശരിയാണോടാ? ഒന്നിച്ച് കഴിയാതിരിക്കുന്നത് ശരിയാണോ? ബാലമോൾ അവഗണിക്കുകയാണെന്ന് തോന്നുമ്പോൾ ഗായത്രി രോഗാവസ്ഥയിലേക്ക് തിരിച്ചു വരും. പിന്നെ ചില നേരത്ത് ഗായത്രി അപകടകാരിയാവാം, അത് ശരിയാണ്. എന്നാൽ ആ സമയത്ത് ബാലയ്ക്കാണോ അപകടമുണ്ടാക്കുന്നത് അതോ അവൾ ആത്മഹത്യയെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞ ഗായത്രി ബാലയെ ഉപദ്രവിച്ചില്ല എന്ന യാഥാർത്ഥ്യവും നിലനിൽക്കണം. അതുകൊണ്ടാണ് അവരൊന്നിച്ച് താമസിക്കട്ടെ എന്ന് ഞാൻ ചിന്തിച്ചത്. പോവാണോ? എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നാ ഞാനിങ്ങ് വരാം. അങ്ങനൊരു അവസ്ഥയൊന്നും ഇനി ഉണ്ടാവില്ല. മോൾക്ക് മോളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. ചേച്ചിക്കൊപ്പം ഞങ്ങളെയൊക്കെ കളഞ്ഞിട്ടങ്ങ് പോവാന്നോ?
ഞാൻ ഇടയ്ക്ക് വരും മുരുകനങ്ക. മോളെ പോയി കാറിലിരിക്കും, എനിക്ക് ബാലമോളോട് ചിലത് പറയാനുണ്ട്. മോളെ വേഗം. ഗായത്രി മോളിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടാൽ പോലും വിവരം എന്നെ അറിയിക്കണം. മോളെ ഉടനെ കൂട്ടിക്കൊണ്ടുവരണം. ചേച്ചിക്ക് അനിയത്തി എതിരാളിയല്ല എന്ന് ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. എങ്കിലും മാരകായുധങ്ങളൊന്നും മുറിയിൽ പാടില്ല. ചേച്ചി എന്ന നിലയിൽ മോൾക്ക് ഗായത്രിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയും. അവളുടെ ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കുവാനും കഴിയും. എല്ലാ മനുഷ്യരിലും അയാൾ എത്ര പെർഫെക്റ്റ് ആണെങ്കിലും വളരെ കുറഞ്ഞ അളവിൽ ചില മെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവാം. അതൊക്കെ പുറത്തു വരുന്നതേ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴാണെന്ന് മാത്രം. ശക്തമായ തിരിച്ചടികൾ, അതിൽ നിന്ന് കരകയറാനാവാതെ ജീവിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന വിഷമം, അതൊക്കെ തന്നെയാണ് ഒരാളിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഗായത്രി മോൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. നൊമ്പരങ്ങളിൽ നിന്നും അവൾ അകന്നു നിൽക്കണം. ശരി അങ്കിൾ. മോളുവാ. എന്നെ നല്ല പെണ്ണായി പറഞ്ഞയക്കുന്നതിന് ഞാൻ ഡോക്ടർ അങ്കിളിന് എന്ത് സമ്മാനം തരേണ്ടത്? ഒന്നും വേണ്ട. എന്നും ഇതേ പുഞ്ചിരി ഇങ്ങനെ മുഖത്ത് കണ്ടാ മതി. അതാണ് ഡോക്ടറുകൾക്കുള്ള മോളുടെ സമ്മാനം. പോയിട്ട് വരാം. ശരി. ശ്രീയങ്കൾ, എനിക്കിപ്പോ ഭ്രാന്തൊന്നുമില്ല. ഞാനിപ്പോ ആ പഴയ ആഗ്രഹങ്ങളൊക്കെ മറന്ന പെൺകുട്ടിയാ. മുത്തശ്ശാ, മോളുടെ മറ്റേ മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് വിളിച്ചപ്പോ പോയില്ലെന്നറിഞ്ഞു. എന്നാലും ഇവിടേക്ക് വന്നല്ലോ. എന്റെ ബാല്യശിക്കൊപ്പം ജീവിക്കാനാ എനിക്കിഷ്ടം. നന്നായി. മോൾ ഇവിടെ തന്നെയാ കഴിയേണ്ടത്. മോളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോ. മോളെ വാ. മോളെ ശ്രീകാന്തേ, ഇപ്പോഴാ ഒരു സമാധാനമായത്. അത്രയും സമാധാനം വേണോ സർ? അരുൺ ഡോക്ടർ കാര്യങ്ങൾ വ്യക്തമാക്കിയതാ. ബാലമോള ആ കുട്ടിയുടെ മനസ്സ് നിറയെ. എന്നാ ചില നേരത്തെ കാര്യങ്ങൾ മാറി മറിയാം. അത് ചിലപ്പോ
അപകടത്തിലേക്ക് ഗായത്രിയെ നയിച്ചെന്നും വരാം. അരുൺ ഡോക്ടറെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞതിന് സാറും സാക്ഷിയാ. ഗായത്രി മോളുടെ വിഷാദം അകറ്റാൻ ചേച്ചിക്കെ കഴിയൂ. എന്നാ ആ ചേച്ചിയെ പോലും ചില നേരത്ത് ശത്രുവായി കാണാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് മോളെ വിട്ടുകളയാൻ പറ്റുമോ ശ്രീകാന്ത്? ബാലമോളെ മോളെ അകറ്റി നിർത്തുവോ? കാര്യങ്ങളൊക്കെ ശാന്തമായതിൽ ബാലമോൾക്ക് ഇനി ആരെയും ഭയക്കാതെ ജീവിക്കാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. എന്നാ അതിനൊപ്പം ഞാൻ പറഞ്ഞ ഭയവും നിലനിൽക്കുന്നു. അതെനിക്ക് മാത്രമല്ല, എന്നേക്കാൾ അഭിക്കുമുണ്ട്. എത്രയും പെട്ടെന്ന് ഗായത്രി മോളൊരു വിവാഹത്തിന് സമ്മതിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അത് ഉടനെ ഒന്നും വേണ്ട, സാവകാശം ശ്രമിക്കാം നമുക്ക്. അതുവരെ മോളെ അലോസരപ്പെടുത്തുന്ന വാക്കുകളൊന്നും പറയണ്ട. ആ ഞാനൊന്നും പറയില്ല സർ, ജയന്റെ മോള് എനിക്കും സ്വന്തമാ. എന്നാ അനിയത്തി ചേച്ചിയുടെ ശത്രുവായി മാറാൻ പാടില്ല ഒരിക്കലും. എനിക്കത്രേ ഉള്ളൂ. ഡോക്ടർ 90% ഗായത്രിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്നാ ബാക്കി വരുന്ന 10% നമ്മൾ സൂക്ഷിക്കേണ്ടത്. ബാലമോളെ അഭിക്കൊപ്പം നിർത്താൻ കഴിഞ്ഞെങ്കിൽ ഈ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നാ ഇവിടെ അതിന് സാധിക്കില്ല. ബാലമോൾക്കൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയെ കൂടെ വിട്ടേ പറ്റൂ. ആരോട് പറയാനാ? ഞാനും അരുൺ ഡോക്ടറെ വിളിച്ചിരുന്നു. ബാല ഗായത്രി കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞു. അതിലെന്തെങ്കിലും അപകടമുണ്ടോന്ന് ചോദിച്ചപ്പോ നേരിയ സാധ്യത മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്ന് ഡോക്ടർ വീണ്ടും ആവർത്തിച്ചു. അത് തന്നെയാണ് നമ്മളെ എല്ലാം അലട്ടുന്നത്. ഒരുതരം വിചിത്ര സ്വഭാവം തന്നെ. ബാലയും കൊണ്ടേ പോകുന്നു പറഞ്ഞാ നിപ്പ്. ഗായത്രി മോൾക്ക് ആപത്തൊന്നും സംഭവിക്കാൻ പാടില്ല. ബാലമോളും സേഫായിരിക്കണം. അനിയത്തി ചേച്ചി എന്തെങ്കിലും ചെയ്താ ആ കുട്ടി എല്ലാവരും മനസ്സുകൊണ്ട് വെറുക്കും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അവർ രണ്ടായി നിൽക്കുന്നത് തന്നെ നല്ലത്. ബാല ഡോക്ടറുടെ വാക്ക് കേൾക്കൂ, അതോ നമ്മൾ പറയുന്നത് കേൾക്കൂ. അനിയത്തി ചേച്ചി എന്തെങ്കിലും ചെയ്താ ആ കുട്ടി എല്ലാവരും മനസ്സുകൊണ്ട് വെറുക്കും. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ അവർ രണ്ടായി നിൽക്കുന്നത് തന്നെ നല്ലത്. ബാല ഡോക്ടറുടെ വാക്ക് കേൾക്കൂ, അതോ നമ്മൾ പറയുന്നത് കേൾക്കൂ. പെട്ടെന്ന് എന്തിനാ ഗായത്രി അവിടുന്ന് മാറ്റിയത്? ബാലയുടെ ഡെലിവറി കഴിയുന്നത് വരെ ഡോക്ടർക്കൊപ്പം താമസിക്കുന്നതായിരുന്നില്ലേ നല്ലത്? ആ ഇടയ്ക്ക് ഞാനത് പറഞ്ഞു നോക്കി. എന്നാ ബാലമോൾക്കൊപ്പം താമസിക്കാൻ ഗായത്രി മോള് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. അതിൽ അപകടമില്ലാന്ന് തറപ്പിച്ച് പറയുമ്പോഴും ഡോക്ടറുടെ ഉള്ളിൽ എന്തൊക്കെ ആശങ്കയുണ്ട്. ഇതൊരുതരം കൈവിട്ട കളിയാണ്, പരീക്ഷണമാണ്. ബാല അകന്നു പോയാ ഗായത്രിക്ക് സമനില തെറ്റും. അവള് വീണ്ടും ഒരു മെന്റൽ പേഷ്യന്റ് ആവും. മരുന്നുകൾക്ക് പോലും ബാല കൊടുക്കുന്ന സ്വാധീനം ഗായത്രിയിൽ ഉണ്ടാക്കാനാവില്ല. ആ തിരിച്ചറിവാണ് ഡോക്ടറെ കൊണ്ട് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. എങ്കിലും എനിക്കങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല ശ്രീയേട്ട, പ്രത്യേകിച്ചും ഡെലിവറി അടുത്തു വരുന്ന ഈ സമയത്ത്. വിവാഹം കഴിഞ്ഞ ശേഷം 5 ഒന്നിച്ച് താമസിച്ചത് ഇപ്പോഴാണ്. ഒരു ഭാര്യയുടെ പ്രസൻസ് ഞാനും മരുമകളുടെ പ്രസൻസ് എന്റെ അച്ഛനും അമ്മയും അറിഞ്ഞതും ഇപ്പോഴാണ്. വീട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ പരാതി തീർന്നു വരുന്ന സമയത്താ ഇപ്പൊ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായത്. ഭാര്യയും കുഞ്ഞിനെയും ബലി കൊടുത്തുകൊണ്ടുള്ള ത്യാഗം, അതിന് ഞാൻ തയ്യാറല്ല. അബി ബാലമോളോട് തുറന്ന് സംസാരിക്കേ, നമ്മുടെ ഭയം നമ്മൾ അറിയിക്കണം. ഗായത്രി അരുൺ ഡോക്ടറെ വീട്ടിലായപ്പോ എത്ര തവണയാ ബാല അവിടെ പോയത്? അവക്കൊരു നിമിഷം പോലും ഗായത്രിയുടെ വിവരങ്ങൾ അറിയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് ചേച്ചി അനിയത്തിയെ സ്നേഹിക്കുമ്പോ നമ്മുടെ വാക്കുകൾക്കൊക്കെ പിന്നെ അവിടെ പ്രസക്തിയുണ്ടോ? ഗായത്രി അരുൺ ഡോക്ടറെ വീട്ടിലായപ്പോ എത്ര തവണയാ ബാല അവിടെ പോയത്? അവക്കൊരു നിമിഷം പോലും ഗായത്രിയുടെ വിവരങ്ങൾ അറിയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അത്രയ്ക്ക് ചേച്ചി അനിയത്തിയെ സ്നേഹിക്കുമ്പോ
നമ്മുടെ വാക്കുകൾക്കൊക്കെ പിന്നെ അവിടെ പ്രസക്തിയുണ്ടോ? എങ്കിലും പറഞ്ഞു നോക്കാം, നന്നായി പ്രതികരിക്കാം. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞാ കൂടി പോ. എടി, അവളെ എങ്ങനെയെങ്കിലും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ നോക്കൂ. എന്തിനാ അത്? അവളിപ്പോ നോർമലാ. അതെ, എന്നാൽ അങ്ങനെ അല്ലാത്ത അവസ്ഥയും അവൾക്കുണ്ടാവാം. അതിനെ ഭയക്കണം. അവളുടെ ഉള്ളിന്റെ ഉള്ളിൽ കഴിഞ്ഞു പോയ വേദനയും നിരാശയും ഒക്കെ കിടപ്പുണ്ട്. അതിലേക്ക് വരുമ്പോ നീയാണ് അവളുടെ മുഖ്യ ശത്രു. അവിടെ നിന്നെ മാത്രമല്ല, നമ്മുടെ കുഞ്ഞിനെ അവിടെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇല്ല ബേട്ട, കൊല്ലാനല്ല, ഒന്നിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ടാ വന്നത്. പിന്നെ നിങ്ങൾക്കൊക്കെ ഭയമാണെങ്കിൽ ഞാനിവിടുന്ന് മാറി നിൽക്കാം. എന്തിനാ മാറുന്നത്? അഭിയുടെ അങ്ങനെ പലതും പറയും, അതൊന്നും മോള് കാര്യമായിട്ട് എടുക്കണ്ട. ഞാൻ പഴയ വാശിയും ദേഷ്യമുള്ള പെൺകുട്ടിയല്ല അഭിയട്ട. ആയിരുന്നെങ്കിൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ഞാൻ ഇവിടേക്ക് വന്നത് ചേച്ചിക്കൊപ്പം ഒന്നിച്ചു കഴിഞ്ഞത് സ്നേഹിക്കാനായിരിക്കില്ല. അഭേട്ടൻ പറഞ്ഞതുപോലെ അതിനു തന്നെ ആയിരുന്നേന് നശിപ്പിക്കാൻ. അഭയണ്ണ എനിക്ക് ദാനമായി തന്ന ചേച്ചിയെ തന്നെയാ ഞാൻ ആദ്യം സ്നേഹിച്ചത്. എന്നാ പിന്നീട് കഥ മാറി. ചേച്ചിക്ക് എന്നെ ജീവനാണെന്ന് അറിഞ്ഞതോടെ തിരിച്ച് എനിക്കും അങ്ങനെയായി. അതുകൊണ്ട് അരുൺ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പേ സ്വഭാവം മാറിയ പെണ്ണായിരുന്നു ഞാൻ. പിന്നെ ഇപ്പോ ആ ട്രീറ്റ്മെന്റിന്റെയും മരുന്നിന്റെയും പിൻബലം ഉണ്ട്. അതുകൊണ്ട് എന്നെ ഭയക്കരുത്, ആരും അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നും പറയരുത്. ശരി, വാടാ, ഞാൻ പോവാ. അഭിട്ട, ഞാൻ വന്നതുകൊണ്ടാണോ ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെ? വേണ്ട, ചായ ഞാൻ കുടിച്ചു. എങ്കിലും ഇപ്പൊ രണ്ടാളും തമ്മിലുള്ള ബന്ധം എനിക്കറിയാം. ആ നിലയ്ക്ക് കുറച്ച് സമയം ചേച്ചിക്കൊപ്പം ചെലവഴിക്കുന്നതിൽ തെറ്റില്ല. എന്നെ ഭയക്കണ്ടല്ലോ, ഒന്നും മറക്കുകയും വേണ്ട. പിന്നെന്താ? പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഒന്ന് കൂടെ ചെല്ലു ചേച്ചി. സൂക്ഷിക്കണം, എനിക്ക് അത്രേ പറയാനുള്ളൂ. Thank you.
അഭേട്ടന് എന്നെ ഒട്ടും വിശ്വാസം വന്നില്ലല്ലേ. അരുൺ ഡോക്ടറെ സൂചിപ്പിച്ചിരുന്നല്ലോ ചില നേരത്ത് മോളിൽ മാറ്റങ്ങൾ വരാമെന്ന്. അത് അഭേട്ടനെ ശ്രീമാമയൊക്കെ അലട്ടുന്നുണ്ട്. എന്ത് മാറ്റം വന്നാലും ഞാൻ എന്റെ ചേച്ചിയെ ഒന്നും ചെയ്യില്ല, പറയില്ല. അതെനിക്കറിയാം. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അകന്നു പോവില്ല, അരികിൽ തന്നെ ഉണ്ടാവും. ചേച്ചി, ഒരമ്മ അവൻ തയ്യാറെടുക്കുക. ആ സമയത്ത് കൂട്ടിരിക്കണം, ചേച്ചിയെ ശുശ്രൂഷിക്കണം. അതാ എന്റെ ആഗ്രഹം. അമ്മയുടെയും കുഞ്ഞിന്റെയും നല്ല ആരോഗ്യം എനിക്ക് വേണ്ടത്, അല്ലാതെ രണ്ടാളുടെ നാശമല്ല. അത് കാരണം ഗായത്രി എന്തെങ്കിലും സാഹസം കാട്ടിയാ പിന്നെ ബാലയോട് നമ്മൾ സമാധാനം പറയേണ്ടി വരും. എന്നെ കുറിച്ച് ഓർത്ത് ആരും ഭയക്കണ്ട, ഗായത്രി എന്നെ ഒന്നും ചെയ്യില്ല, ഒന്നും. എങ്കിലും ഭയമുണ്ട് ഒരുപാട്. ഗായത്രി ബാലയ്ക്ക് ശത്രുവാകരുതെന്ന് പ്രാർത്ഥനയുണ്ട്.